ഹലോ ദേ ഗായ്സ്, വെൽക്കം ഓൾ, വെൽക്കം ബാക്ക് ടു ഡിയോണ സ്പേസ്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും മാഗിയും കൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോകണം കേട്ടോ, മാഗി ഓംലെറ്റ്. ഞാൻ മുമ്പ് ഇട്ടുണ്ടായി മാഗി പിസ്സ, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കി നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അപ്പോൾ നമ്മൾ മാഗി ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകണത്. സൂപ്പർ കോമ്പിനേഷനാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാഗി ഉണ്ടാക്കണം. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ബോയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഒരു പാക്കറ്റ് മാഗി ഇട്ടു. ഇനി ആ മാഗി കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് മാഗി ടേസ്റ്റ് മേക്കേഴ്സ്, അതായത് നമുക്ക് മാഗിയുടെ കൂടെ ഇട്ടുന്ന ഒരു മസാല പൗഡർ ഇല്ലേ, അതന്നെ അത് ഇതിലോട്ട് ഇട്ടിട്ട് വെള്ളം ഇവാപ്പറേറ്റ് ആവണം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓംലെറ്റിൻ്റെ മിക്സ്ചർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ അദ്ദേഹം ഒരു ബൗളിലോട്ട് 4x ക്രാക്ക് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രയും ഇടാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനുള്ളിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ട, അതായത് 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ആൻഡ് 3 ടേബിൾ സ്പൂൺ അണിയൻ. ഇതൊക്കെ കൂടി നന്നായിട്ട് നല്ല ചോപ്ഡ് ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ. ഇത് അഡീഷണൽ ആണ്, നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമല്ലെങ്കിൽ ഒരു ചേർക്കുന്ന ഒരു നിർബന്ധമില്ല. പിന്നെ 2 ഗ്രീൻ ചില്ലി ചോപ്ഡ് ആയിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ ലീവ്സ് വിച്ച് ഇസ് ഓൾസോ ചോം. ഇനി ഇതൊക്കെയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതേ കണ്ടേ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ്ചർ റെഡി ആയി. ഇനി നമുക്ക് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിക്കുക. അത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ആവശ്യത്തിന്, എന്താ ആവശ്യത്തിനല്ല, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്സ് ഫുൾ അതിൻ്റെ മുകളിൽ കൊണ്ട് അങ്ങോട്ട് ഒഴിക്കുക. അത് കഴിയുമ്പോൾ ടോപ്പ് പാർട്ട് 50% കുക്കായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്താ കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ, നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച മാഗി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സർക്കിളായിട്ട് ഇടും. അറ്റത്തൊന്ന് പോയി ഇടരുതുണ്ട്, ഒക്കെ നമുക്ക് ഇനി ഇത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യേണ്ടത് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, സാധനം ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ. പിന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ക്രിസ്പി ആവണതിന് മുമ്പ് ഫോൾഡ് ചെയ്യാൻ നോക്കണം കേട്ടോ നമ്മുടെ ഓംലെറ്റ്, അല്ലെങ്കിൽ അത് കീറി പോകാൻ സാധ്യതയുണ്ട്. ഇനി നന്നായിട്ട് ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാഗി ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല എന്തൊരു സിമ്പിളായത് ഉണ്ടാക്കാൻ. മാഗി ഓംലെറ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാധനം തന്നെ, പക്ഷേ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് വരുമ്പോൾ കിട്ടണ ആ കോമ്പിനേഷൻ ഓഫ് അടിപൊളി സാധനമാണ്. അതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പുതിയതുണ്ടായിട്ട് വീഡിയോസ് നിങ്ങൾ മറക്കാതെ കാണും. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ബിഗ് തംസ് അപ്പ് അങ്ങോട്ട് കൊടുത്തേക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ. ആൻഡ് വിൽ മീറ്റ് ഇൻ ആ നെക്സ്റ്റ് വീഡിയോ. ബൈ.